Hello guys, welcome back to Kuttappainsisters. So basically എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു പ്രോജക്റ്റ് കിട്ടി. ഡിന്നർ ഉണ്ടാക്കി കൊടുക്കുക. ആരാന്ന് വെച്ചാൽ ആർക്കൊക്കെ ആണെങ്കിലും ഡിന്നർ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഫാമിലിയെ ചൂസ് ചെയ്തു, പിന്നെ നമ്മുടെ ഓൾവേസ് ഫുഡ് ടെസ്റ്ററായ സിവ ചേച്ചി. ചേട്ടായിക്ക് എന്താ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നോ? അപ്പം ഞാനും പറഞ്ഞില്ല, ഞാനും നിർബന്ധിച്ചില്ല. സോ യാ ഓക്കെ, സോ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. സോ ഞങ്ങൾക്ക് ഈ ഇടയായിട്ട് കുറച്ച് കമൻസ് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തിനാ മലയാളം ഇങ്ങനെ പറയുന്നത്, ലൈക്ക് ആ ഒരു സ്ലാങ് ഇട്ട് പറയുന്നത് അങ്ങനെ. സോ ബേസിക്കലി ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത്, ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ ഒത്തിരി നാള് സ്പെൻഡ് ചെയ്തുകൊണ്ട്, പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് മലയാളം പ്രോപ്പറായിട്ട് ക്ലിയറായിട്ട് പറയാനൊക്കെ. പക്ഷേ ഞങ്ങളിവിടെ ഒത്തിരി ടൈം, ലൈക്ക് ന്യൂസിലൻഡ് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫാമിലി ഒഴിച്ച് മറ്റുള്ളവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഇംഗ്ലീഷ് ആണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതാണ് മലയാളത്തിലൊരു ഇത് കുറച്ച് അത്ര ഇതായിട്ട് പറയാൻ പറ്റാത്തത്. അപ്പോൾ പ്രോജക്റ്റിനൊരു 3-course മീലാണ്. അപ്പോൾ ആദ്യം നമുക്ക്, അപ്പോൾ ഞാൻ എന്താ പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഒരു സാലഡ്, സുഷി, പിന്നെന്തായിരുന്നു, പിന്നെ എന്തുകൊണ്ട് ഒറ്റ സെക്കൻഡ്, ഞാൻ ഇപ്പോൾ ഒന്ന് ഓർത്തിട്ട് വരാം, സോറി ഗായ്സ്. പക്ഷെ അമ്മ ഇപ്പോൾ ഓർപ്പിച്ചൊക്കെ, സോറി ഗായ്സ്. അപ്പോൾ അമ്മ ഇപ്പോൾ ഞങ്ങളോട് സോറി ഗായ്സ്. ബട്ട് സോ ആസ് ഐ സെഡ്, ഒരു സാലഡ്, സുഷി, പിന്നെ ഡെസേർട്ടായിട്ട് മിനി പാൻകേക്സ് എന്നിട്ട് മേപ്പിൾ സിറപ്പൊക്കെ ഒഴിച്ച് നമുക്ക് സെറ്റാക്കാം. ആദ്യം തന്നെ നമുക്ക് സുഷിയുടെ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ റൈസ് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. സോ ഇപ്പം ഞാൻ കിച്ചണിലാണ്. അപ്പം നമ്മൾ ബസ്മതി റൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, സുഷി റൈസ് ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ സോറി അബൌട്ട് മൈ സൗണ്ട്, ഞങ്ങൾ ഫാമിലി ഫുൾ സിക്കാണ്, എക്സെപ്റ്റ് ചേട്ടായി. ചേട്ടായി മാത്രം ഈ പ്രാവശ്യം സിക്കായില്ല, അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ബട്ട് വിൽ ഡു ദാറ്റ് ലേറ്റർ. ഒരു 1.5 glass അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. മൂടി വെക്കണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ നമുക്ക് എന്തായാലും മൂടി വെച്ചേക്കാം. സോ ഗായ്സ്, നമ്മുടെ 2nd course സാലഡ്. അപ്പോൾ സാലഡിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് നാരങ്ങ, അവക്കാഡോ, 2 കുഞ്ഞു ക്യാരറ്റ്, പിന്നെ ലെറ്റ്യൂസ്, നല്ല നല്ല ക്രഞ്ചി ലെറ്റ്യൂസാണ്, പിന്നെ കുറച്ച് ഒലിവ് ഓയില്, പിന്നെ ഹാമ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലെറ്റ്യൂസൊക്കെ അരിയണം, ആദ്യം ലെറ്റ്യൂസ് അരിയാം. പിന്നെ ഇതൊക്കെ വാഷ് ചെയ്തതാണ്, ഞാൻ നേരത്തെ വാഷ് ചെയ്ത് വെച്ചു, പിന്നെ നമുക്ക് അരിയാം. അപ്പോൾ നമ്മുടെ ലെറ്റ്യൂസ് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് നമ്മുടെ ലെറ്റ്യൂസ് ഇടാം. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് പീൽ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് പാതിയിൽ കട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഉപ്പിടാൻ മറന്നുപോയി, അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആയി. എന്തായാലും ഇത് ഇനി അടച്ചു വയ്ക്കാം. കാരണം നമ്മൾ അവക്കാഡോ ഒക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാം കട്ട് ചെയ്യാം. രണ്ട് ഈ കട്ടിങ്ങോടെ ഈ അവക്കാഡോടെ ഗ്രീൻ ഇപ്പോഴും ഉണ്ട്. എനിവേസ്, ലെറ്റ്സ് സ്ലൈസ് ദ ഹാം. നമ്മളെ സാലഡ് നോക്കും, നൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സീസണിങ് മാതിരി ഉള്ള സംഭവങ്ങളാണ് ആഡ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, മെഷർമെൻറ്റ് ഇത്രയൊക്കെ കുറച്ച് മതി, ഇത്ര വേണ്ട, കാരണം നാരങ്ങ നമ്മൾ ഒഴിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇനി ഇത് നമ്മൾ കുറച്ചിടണം. നമുക്ക് വേണ്ട, നമുക്ക് കുറച്ച് നാരങ്ങ അങ്ങ് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് സുഷി ഉണ്ടാക്കാം. അപ്പോൾ സുഷിക്കുള്ള സീ വീഡ് ഇവിടെ ഉണ്ട്. ചോറിന്ന് ഞാൻ ഊറ്റിയില്ല, കാരണം വെള്ളമൊന്നും വന്നില്ല നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട്. സോ യാ, ഇനി നമുക്ക് ആദ്യം കുറച്ച് ഈ സീ വീഡിനകത്തേക്ക് സൈഡ് നോക്കണം. ഈ സോഫ്റ്റ് സൈഡ് ഔട്ട് സൈഡ് തന്നെ. അപ്പോൾ നമ്മൾ ഇൻസൈഡിൽ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പുരട്ടണം. അപ്പോൾ ഇതാണ് സീ വീഡ്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്, ഈ കടയിൽ നിന്നൊക്കെ ഈ സുഷിയുടെ ഒക്കെ പുറത്ത് വെക്കുന്ന സാധനമാണിത്. ഒരു ക്വിക്ക് നോട്ടായിട്ട് പറയാനാണ്, നമ്മൾ സീ വീടിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിന് ക്രിങ്കിളായിട്ട് വരും, ഇങ്ങനെ റിങ്ക്ലി ആയിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് അരിയും സംഭവങ്ങളൊക്കെ ഇടുന്നതാണ് നല്ലത്.
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സുഷി ഡൺ ആണ്. നമ്മൾ ഓരോ പ്ലേറ്റിലേക്ക് രണ്ടെണ്ണം വീതം നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ല 5 പേർക്കുള്ള പ്ലേറ്റ്സ് സെർവ് ആക്കി നമ്മൾ സാലഡും സുഷിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേർഡ് കോഴ്സ്, സെക്കൻഡ് കാണിച്ചു, പക്ഷേ തേർഡ് കോഴ്സ്, അതായത് പാൻ കേക്ക്സ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കണം, കാരണം ഓൾറെഡി അത്യാവശ്യം ലേറ്റായി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് മിനി പാൻ കേക്ക്സ് ഉണ്ടാക്കി. സോറി, കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോയത്, കാരണം ഒത്തിരി നേരമില്ല, ഓൾറെഡി അത്യാവശ്യം രാത്രിയായി. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്ക് ഉറങ്ങാം. സോ ഗായ്സ്, വി ആർ ഫൈനലി ഡൺ. ഐ എം എക്സോസ്റ്റഡ്, ഞാൻ ഓൾറെഡി സിക്ക് ആയതുകൊണ്ട് മീ ആർ മോർ എക്സോസ്റ്റഡ്. പക്ഷെ നമ്മൾ റിസൾട്ട് വെച്ച് ഐ ആം സോ ഹാപ്പി. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. പാൻ കേക്ക്സിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ മാപ്പിൾ സിറപ്പ്, അത് നമ്മൾ കുറച്ച് ഉറക്കുക. ആൻഡ് അപ്പം എല്ലാവരും വന്നു കഴിഞ്ഞു, എല്ലാവരും കഴിക്കാം. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സുഷി? സുഷി നല്ലതാണ്. ഞാൻ മുൻപ് ഒരു തവണ ട്രൈ ചെയ്തായിരുന്നു, ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ സ്ഥിരം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല എക്സാക്ട് ടേസ്റ്റ് എന്താന്ന്. പക്ഷെ ഉള്ളിൽ കുറേ ഫീലിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ വയറ് നല്ലപോലെ നിറയും എന്തായാലും കുറച്ച് കഴിക്കുമ്പോൾ തന്നെ. താങ്ക് യു. വേണ്ട, സിവി ചേച്ചി പാൻ കേക്ക് കഴിഞ്ഞു. സിവി ചേച്ചി പാൻ കേക്ക് കഴിക്കുകയാണ്. മാപ്പിൾ സിറപ്പ് സിവി ചേച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു പാൻ കേക്കിൻ്റെ കൂടെ മാപ്പിൾ സിറപ്പ് വെച്ച് കഴിക്കണേ നല്ലതാണ്. അപ്പം എങ്ങനെയുണ്ട്? നല്ലതാണ്. നല്ലതല്ലേ? നേരത്തെ ബെറ്റർ പാൻ കേക്ക് തന്നെ കഴിച്ചതിനാൽ ബെറ്റർ. പാൻ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പാൻ കേക്കും നല്ലതാണ്. ഞാൻ ഇനി കുറച്ചും കൂടെ വേണം, കുറച്ചും കൂടെ ഫീലിംഗ്സ് ഇട്ട്. വളരെ നല്ലതാ, ഇത്രയും നല്ല പാൻ കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കുട്ടപ്പായി, ഞങ്ങളിവിടെ സുഷിയും കാര്യങ്ങളൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ നീ എന്താണ് കഴിക്കണേ സ്പെഷ്യലായിട്ട്? ചോറും ബീഫ് കറി. സൈഡിൽ ഇത്തിരി മുളക് അരച്ചു, നല്ല ടേസ്റ്റാണ്. ശരി, അതെ, മുളക് ചമ്മന്തി ഉണ്ട്, കിടക്കനാണ്. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ചോറ് ചേച്ചി എനിക്ക് നേണം വരുന്നത്. താങ്ക് യു മുത്തേ, ലവ് യു ടു. Taking the video, you're just like it's literally recording. I stop.